കവി കടമ്പനട്ട രാമകൃഷ്ണൻ ഓർമ്മയായിട്ട് 15 വർഷം തികയുന്നു. മലയാള കാവ്യാസ്വാദകരുടെ ഭാവുകത്വത്തിൽ കൊടുങ്കാറ്റ് വിതച്ച കവിതകളായിരുന്നു കടമ്പനട്ടയുടേത്. വിയോഗത്തിൻ്റെ 15 കൊല്ലങ്ങൾക്കിപ്പുറവും കടമ്പനട്ട രാമകൃഷ്ണൻ മലയാളികളുടെ മനസ്സിലെ മായാത്ത ഓർമ്മയാണ്. അക്ഷരങ്ങൾ എഴുതിക്കൂട്ടിയ വരികൾ പോലെ കടമ്പനട്ടയുടെ മുഴക്കമുള്ള ശബ്ദവും മലയാളിയുടെ ഹൃദയത്തിൽ പതിഞ്ഞതാണ്. മലയാള കവിതകൾ കാൽപ്പനികതയിൽ ആറാടിയ കാലത്താണ് കടമ്പനട്ട കവിതകളുടെ ഉദയം. ഛന്ദശാസ്ത്രം അടിസ്ഥാനമാക്കിയ കാവ്യരചനകളെക്കാൾ നാടോടി കലാരൂപത്തിന്റെ താളങ്ങളും നെല്ലിൻ തണ്ടുമടക്കും വഴികളും എല്ലിൻ നാമ്പുകുരുക്കും വയലുകളും കുന്നിൻ ചെരുവുകളും കവിതയിൽ കൊണ്ടുവന്നു രാമകൃഷ്ണൻ. ആ ശൈലി ഇന്ത്യൻ കവിതയ്ക്ക് കരുത്തിന്റെയും കലാപത്തിന്റെയും പ്രഖരശേഷി നൽകി. അസമത്വത്തിനും അരാജകത്വത്തിനുമെതിരെ ശരതുല്യമായ വാക്കുകൾ കോറിയിട്ടപ്പോൾ കുറത്തിയിൽ കുറെയേറെ ചോദ്യങ്ങൾ ഉയർന്നു. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ? നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നിട്ടേക്കുന്നോ? നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നോ? നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. വൈദേശികമായി ഇറക്കുമതി ചരക്കാൻ ആധുനിക കവിതയെന്ന് വാദിച്ച നിരൂപകർക്ക് പോലും മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട് കടമ്പനട്ടയുടെ കവിതകൾക്ക് മുന്നിൽ. നദിയൊഴുകുന്നു ആദിബോധമുണർന്നു സ്നേഹമുറന്നു ജീവിതഗാഥയായൊരു നദിയൊഴുകുന്നു. അടിയന്തരാവസ്ഥയുടെ നീറ്റലും കനലും ഉഴുതുമറിച്ച കാലത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ, ഹോസ്റ്റലുകളിൽ, പൊതുവിടങ്ങളിൽ, ആളുകൾ കൂടുന്നിടങ്ങളിലെല്ലാം കടമ്പനട്ടയുടെ കവിതകൾ ഇടിമുഴക്കം സൃഷ്ടിച്ചു. കുളികഴിഞ്ഞ് ഇറൻ പകർന്ന് വാർക്കുന്തൽ കോതി വകഞ്ഞ് പുറകോട്ട് വാരിയിട്ട് വരുന്ന ഭാര്യ ശാന്തയെപ്പറ്റിയും എഴുതി. എല്ലാ കാര്യത്തിലും ഒക്കെ എന്നെ കൊണ്ടുപോകുമായിരുന്നു. എല്ലാ കാര്യവും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. കവിത എഴുതാൻ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ കവിത എഴുതുമ്പോഴൊക്കെ ചിലപ്പോൾ മുടിയൊക്കെ പിടിച്ച് വലിച്ചു പറിക്കും. അന്നേരം ചെന്ന് ഞാൻ കൈ തൊഴുന്നുകൊണ്ട് കായ്ക്കൊക്കെ തട്ടു. പടയണി ആചാര്യനായിരുന്ന കടമ്പനട്ട മേലേത്രയിൽ രാമൻ നായർ ആശാൻ മകനായ രാമകൃഷ്ണനെ പടയണി പഠിപ്പിച്ചിരുന്നില്ല. പടയണിക്കവി എന്ന് പറയാൻ ഒക്കത്തില്ല. കൃഷ്ണനെ നേരായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ, നെഞ്ചത്തൊരു പന്തവും കുത്തി നിൽപ്പൂ കാട്ടാളൻ. കവിത നേരത്തെ തീർന്നു, താളം പിന്നെയും കിടക്കുക. 4 അടി വേണ്ടടത്ത് 3 അടിയേ ഉള്ളൂ. പക്ഷേ 3 അടിയേ ഉള്ളൂ എന്നുള്ള വിവരം ആർക്കേലും മനസ്സിലായിട്ടുണ്ടോ? അതാണ് രാമകൃഷ്ണന്റെ വലിപ്പം. 1996 ആറന്മുള മണ്ഡലത്തിൽ രാമകൃഷ്ണൻ ഇടത് സ്ഥാനാർത്ഥിയായി. കരുത്തനായിരുന്ന എം വി രാഘവനായിരുന്നു എതിരാളി. അന്നുവരെ ഒരിടത്തും തോൽക്കാതിരുന്ന എം വി രാഘവൻ കടമ്പനട്ടയ്ക്ക് മുന്നിൽ അടിതെറ്റി വീണു. MLA എന്ന് പറയുന്നത് അധികാരം ഉൽപ്പാദിപ്പിക്കുകയും അത് വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമാകുക എന്നുള്ളതാണ്. 2001 ആറന്മുള വിട്ട് കോന്നിയിൽ മത്സരിച്ച രാമകൃഷ്ണൻ പക്ഷേ അടൂർ പ്രകാശിനോട് തോറ്റു. പിന്നെ തോറ്റത് 2008 അർബുദത്തോടാണ്. 73 ജന്മദിനം ആഘോഷിച്ച് 9-ാം ദിവസം കടമ്പനട്ട രാമകൃഷ്ണൻ യാത്രയായി. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത വിധം രൗദ്രമായ താളം മലയാളിയുടെ മനസ്സിൽ ബാക്കിയാക്കി. പ്രസാദ് കുട്ടിപ്പുറത്തിനൊപ്പം ബിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.